പിന്തു പിന്മാറാൻ തയ്യാറില്ലാത്ത സലാം സുല്ലമിയെ ഇപ്പോ പലതും വിളിക്കണം നിങ്ങൾക്ക്, വിളിച്ചോളൂ. ഹദീസ് ശേരി എന്ന് വിളിച്ചോളൂ. നിങ്ങൾക്ക് അദ്ദേഹം പരിഷ്കാരി, ബുദ്ധിക്ക് പറ്റാത്ത ഹദീസുകൾ തള്ളിക്കളഞ്ഞവനാണെന്ന് വിളിച്ചോളൂ. ആയിരക്കണക്കിന് ഹദീസുകളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ആളാണെന്നൊക്കെ പറഞ്ഞോളൂ. ഭംഗിയായി അതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി എങ്ങനെ ശിരാഹി പ്രസ്ഥാനത്തിന്റെ സത്യസന്ധന്മാരുടെ കൂടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം എങ്ങനെ ഏറ്റെടുത്ത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്നു. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് വായനക്കാരും കേൾവിക്കാരുമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇല്ലാത്ത വീടുകളില്ല എന്ന് പറയാം. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ പണ്ഡിതനെയാണ്, ഹദീസ് പണ്ഡിതനെയാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൂടെ അവരുടെ ഏറ്റവും വലിയ സ്ഥാപനമായ ശാന്തപുരം കോളേജിലേക്ക് ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചത് എന്നുള്ളതൊരു വിവരം. ആ വിവരം ഒരുപാട് മുഹദ്ദിസികൾ ഉള്ള നാട്ടിൽ നിന്ന് സലാം സുല്ലമിക്ക് മാത്രം, അത് തന്നെയും ജമാഅത്തിനെതിരിൽ ഒന്നിലധികം ഡസനോളം പുസ്തകമിറക്കിയ സലാം സുല്ലമിയെ തന്നെ വിളിച്ചു കൊണ്ടുപോകുമ്പോ ഒന്നും കയ്യിലില്ലാത്ത ഒരാളാവൂലല്ലോ സലാം സുല്ലമി. അദ്ദേഹത്തിന്റെ പുസ്തകം ഇല്ലെങ്കിൽ പല ആളുകളുടെയും കുത്തുവയും ഖണ്ഡന പ്രസംഗം ഒക്കെ നിന്നുപോകൂലേ? ഇബാറാസിന്റെ പേര് കേട്ടത് നമ്മൾ ആരിൽ നിന്ന, ഇബ്നു ഹജറിന്റെ പേര് കേട്ടത് ആരിൽ നിന്ന്, ഇബ്നു ഹജർ ഹൈതമിയുടെ പേര് കേട്ടത് ആരിൽ നിന്ന? കിതാബ് കാണാത്തവർക്ക് കാണുന്ന ആളുകളോടും വായിക്കുന്നവരോടും കൊടിയ ദേഷ്യവും പകയും ഉണ്ടാവും. ഈ പറഞ്ഞ വാക്കുകൾക്ക് മാപ്പ്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം എന്നറിയോ? ഇതിൽ വിഷയത്തിൽ വരുന്ന ഒരു സംഗതിയല്ല. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? വിശുദ്ധ ഖുർആനാണ് മുജാഹിദികളുടെ പ്രമാണം. ആ പ്രമാണം മുജാഹിദികൾ ഈ വിഷയത്തിലൊക്കെ ആ ഖുർആനാണ് ഓതുന്നത്. സലാം സുല്ലമിയുടെ അഭിപ്രായമല്ല പറയുന്നത് എന്നാ പറഞ്ഞത്. ആ സലാം സുല്ലമി ഖുർആനിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, അതാ ആളുകൾക്ക് അയച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ പുസ്തകം ഇറങ്ങിയല്ലോ, എന്നെ പിശാച്ച സിഹിറെ, ഒരു മറുപടി വന്നോ? എഴുതിയോ? ഇപ്പൊ എന്തിനാ നിങ്ങൾ ഞങ്ങളെ മടവൂരികൾ പറയുന്നത്? സുഹൃത്തുക്കളെ, ഇ കെ എം പന്നൂര് വിചിന്തനത്തിൽ ലേഖന പരമ്പര ആരംഭിച്ചു കഴിഞ്ഞു. ചത്തപോത്തിന്റെ കുറുമ ഒരു ഹെഡിങ് ആണ് ഒരു വിഷയത്തിന്റെ. ചത്തപോത്തിന്റെ കുറുമ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള തർക്കത്തിന് എന്താ നിൽക്കുന്നത്? ഞങ്ങളോടല്ല, ഇവിടെ വന്ന് പ്രസംഗിച്ച ആ ആളോടും അയാളുടെ ഗ്രൂപ്പിനോടും. ജിന്നികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിനും മുജാഹിദികൾക്ക് തെളിവ്, സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവ് ഒന്ന് നമ്മൾ പറഞ്ഞു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾ ശരിക്ക് കേൾക്കൂ, നിങ്ങൾ ബുഖാരി ഉദ്ധരിച്ചതാണ്, ജിന്നുകളോട് ദുആ ചെയ്തിരുന്നു, സഹായം ചോദിച്ചിരുന്നു. ആ ജിന്നുകൾ എന്ത് ചെയ്തു? ഇവരറിയില്ലല്ലോ ജിന്നുകൾ, അവര് ജിന്നുകളെ കാണൂലല്ലോ. അവര് മുസ്ലിങ്ങളായി, അവര് മുസ്ലിങ്ങളായി. മുസ്ലിങ്ങളായ സമയത്ത് ശരിക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ആളുകൾ പറയുന്ന വാദപ്രകാരം അള്ളാഹു ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഇതുവരെ വിളിച്ച് സഹായം ചോദിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് കാഫിറുകളായ ശൈത്താന്മാരുടെ. ഇപ്പൊ അവരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട്, മുസ്ലിം ജിന്നുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ജിന്നുകളോട് വരുന്നോളൂ, സഹായം ചോദിച്ചോളൂ. അവര് മുസ്ലിങ്ങളും കൂടിയാണ്, അവര് മുസ്ലിങ്ങളും കൂടിയാണ് എന്ന് പറയുന്നതിന് പകരം അള്ള പറഞ്ഞത് എന്താണെന്നറിയോ? അതിനർത്ഥം ഇങ്ങനെ വിശദീകരണം ഇല്ലാതെ പറയണം. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വാദിക്കുന്ന ആ ജിന്നുകളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളെ ബാധിക്കുന്ന കശ്ഫ് ദുർറ് ദുരിതം അത് മാറ്റാൻ അവർക്ക് സാധിക്കൂല. ജിന്നികളെ പറ്റിയാ പറയുന്നത്, വലാ തഹവീല, ആ ദുരിതം മാറ്റി വിടാനും കഴിയില്ല, തീരെ മാറ്റാനും കഴിയില്ല, തിരിച്ചു
നിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുന്ന ജിന്നുകളുണ്ടല്ലോ, അവർ തന്നെയും അള്ളാഹുവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അയ്യുഹം അക്റം, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹമുള്ളവരാ. യർജൂന റഹ്മത്തുഹു വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്, ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ളൂറ, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതു തന്നെയാണ്. ജിന്നുകളെ പറ്റി തള്ളറക്കിയണ മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കാമെങ്കിൽ അല്ല ഈ പറഞ്ഞ ആയത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആയത്തിന് എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ മഹശറിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോ ജിന്നുകളെയായിരുന്നോ അവരെ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞ ആയത്തിന് എന്ത് ചെയ്യും? മൂന്ന്, ഈ യദ്ഉന ഇല്ലാ ഇനാഥൻ അവര് ചെയ്തിരുന്നത് പിശാചിക്കളെയായിരുന്നോ, ചില ദേവിമാരെയായിരുന്നോ, പിശാചിക്കളെയായിരുന്നു സത്യത്തിൽ അവർ ദുആ ചെയ്തിരുന്നത്. അപ്പൊ പിശാചിക്കളെ ജിന്നികളെ വിളിക്കുന്നത് കുറ്റകരമായ കാര്യമായിട്ടാ ഖുർആൻ പറയുന്നത്? അവര് നല്ല ഇടപാടായിട്ടല്ല, നല്ല ഇടപാടായിട്ടല്ല. ചെങ്ങാതിമാരെ, ആരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, അതിനി ചോദിച്ചിട്ട് കാര്യമില്ല. അവരോട് സംസാരിച്ചു നോക്കൂ, എത്ര ആളുകളോട് ഞങ്ങൾ സംസാരിച്ചു, അവരൊക്കെ ചോദിക്കുന്ന ചോദ്യം ജിന്നുകളോടൊരു സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ജിന്നുവിനെ അഭൗതിക അദൃശ്യ അതിലേക്ക് കൊണ്ടുവന്ന അവസാനം എത്തിച്ചേരുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നും പറയാൻ പറ്റൂല. ഏറി വന്നാൽ ശിർക്കിലേക്കുള്ളൊരു വസീല, എന്തിനാണ് ഇങ്ങനൊരു വസീലയിലേക്ക് പോകുന്നത്? ഒരാണും കൊണ്ട് ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്നാൽ ഖുർആൻ പഠിക്കാനാണെങ്കിൽ പോലും അത് റസൂലുള്ള നിരോധിച്ചു. എന്താ കാരണം? എന്താ ഒരാണും കൊണ്ട് ഒറ്റക്കിരുന്നാൽ മൗലവിയും മൗലവിച്ചിയും ആണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ, എന്താ ഒറ്റക്കിരുന്നൂടെ ഖുർആൻ പഠിക്കാനല്ല പറ്റാ എന്തിനാലോചന? എന്താ കാരണം? അത് ഹറാമിലേക്കുള്ള വ്യഭിചാരത്തിലേക്കുള്ള വസീല. എന്തിനാണ് ഈ ജിന്നിന്റെ ചർച്ച എടുത്തിട്ടത്? എന്തിനാണ് മലക്കുകളുടെ ചർച്ച എടുത്തിട്ടത്? മലക്കുകൾ നമ്മൾക്ക് ഹഫദത്താണ്, നമ്മളെ മലക്കുകൾ സംരക്ഷിക്കുന്നു, ഇതൊക്കെ ആര് പറഞ്ഞു? അല്ല പറഞ്ഞു. ആ മലക്കുകളോട് നമ്മൾക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? ഒരവസരത്തിൽ, കുടുങ്ങിയ ഒരവസരത്തിൽ പറ്റൂലല്ലോ. ഞാൻ അവസാനിപ്പിക്ക. അല്ല ചോദിക്കുന്നുണ്ട്, ആ പ്രയോഗം നോക്കി നിങ്ങൾ ഖുർആനിലെ. കരയിലെയും കടലിലെയും ദുരിതങ്ങളിൽ നിന്ന് ആരാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്? കരയിലെയും കടലിലെയും ദുരിതങ്ങളിൽ നിന്ന് ആരാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്? അള്ളാഹു അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആരാധന്മാരുണ്ടോ? അള്ളാഹുനജീക്കും, അള്ളാഹുവാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. അമിൻ കുല്ലി കടബിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, കടലിലെയും കരയിലെയും ദുരന്തങ്ങളിൽ നിന്നൊക്കെ അള്ളയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. വിജനമായ മരുഭൂമി, വിജനമായ കടൽ. പ്രവാചകന്മാരെ, യൂനുസ് നബി ഇസ്ലാം മത്സ്യം പിടുങ്ങി കടലിനടിയിൽ തട്ടിലെത്തി, വിജനം. വിജനം വിമത്സ്യം എന്ന് പറഞ്ഞാൽ തെറ്റാ, മത്സ്യങ്ങളില്ലാത്ത സ്ഥലത്ത് വിജനമാണ്, ജനല്ല. ആ ജനമില്ലാത്ത സ്ഥലത്ത് നിന്ന് യൂനുസ് നബി ഇസ്ലാം ആരോട് ഇതായിരുന്നു? അള്ളാഹിനോട്. കേട്ടോ, വിജനമായ പ്രദേശത്താ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗരഗുഹയിൽ കുളിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനം അബൂബക്കർ സിദ്ദീഖ ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖിനോട് ഇപ്പൊ രണ്ടാളും പേടിയല്ലല്ലോ, രണ്ടാളും രക്ഷ തേടേണ്ട അവസ്ഥയിലാണ്. സമയത്ത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും റസൂലിനെയും കാണിച്ചു കൊടുക്കാൻ ശൈത്താൻ വിചാരിച്ചാൽ നടക്കൂലേ? നമ്മുടെ ഉമ്മരത്ത് വന്നിരുന്ന് നമ്മുടെ സംസാരം കേട്ട് ആ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ശൈത്താന്മാരന്നുമില്ലേ? ആ ശൈത്താന്മാരെ റസൂലിനെ കാണിച്ചു കൊടുത്തോ? എത്ര സംഭവങ്ങൾ ചോദിക്കാം. അവസാനിപ്പിക്കുന്നു. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ബദർ
കുബറാ വലിയ ബദർ ഉഹദ് യുദ്ധം നടക്കുന്നത്, ബദറിൽ കുബറാ വലിയ യുദ്ധം ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദർ യുദ്ധത്തിൽ ഷഹീദായി ബദരീങ്ങൾ, ആ ബദർ യുദ്ധത്തിൽ ഷഹീദായി ബദരീങ്ങൾ. പിറ്റത്തെ കൊല്ലം നടക്കുന്ന യുദ്ധട്ടോ, ശരിക്കും കേൾക്കണം. അങ്ങനെ അബൂജഹൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ നടന്ന ഉഹദ് യുദ്ധം ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മുസ്ലിങ്ങൾക്ക് വരുത്തിയതാണ്. ഇവിടെയുള്ള ചോദ്യതാണ്, ആ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവും ചങ്ങാതിമാരും കൂടെ 80 ഇസ്ലാമിന്റെ കക്കും കരളും മുത്തുകളും പവിഴങ്ങളുമായ പ്രവാചകന്റെ അനുയായികളെ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലും പ്രവാചകന്റെ കൂടെയുള്ള സ്വഹാബിമാരും, കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ കൂടെ ഇറങ്ങിയ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച മലക്കുകളെ, നിങ്ങൾ ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകണമേ എന്ന് റസൂലുള്ളാഹിയും സഹാബത്തും പ്രാർത്ഥിച്ചോ ബദറിൽ ഇറങ്ങിയ മലക്കുകളോട്? ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബദരീങ്ങളുണ്ട്, ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബദരീങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് 1400 കൊല്ലം കഴിഞ്ഞിട്ടാ. തൊട്ട് മുമ്പുള്ള കൊല്ലം ഷഹീദാക്കപ്പെട്ട ബദരീങ്ങളോട്, കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബദരീങ്ങളെ, സുഹദാക്കളെ, ഈ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തം സഹായിക്കാൻ കഴിയാതെ കൊല്ലപ്പെട്ടവരോട് റസൂലുള്ളാഹിയും സഹാബത്തും പറയില്ല എന്നുള്ളത് നിൽക്കട്ടെ. വിളിച്ചോ, കഴിഞ്ഞ കൊല്ലം ഇറക്കിയ മലക്കുകളോട് വിളിച്ചോ? ഇല്ലല്ലോ. ഇതൊക്കെ ഖുർആനിലുള്ള വിഷയമാണ്. പിന്നെ ഒരു അഴീനൂനി, എല്ലാ ആളുകൾക്കും കിട്ടുന്ന രണ്ട് പദ വിജനമായ പ്രദേശം അഴീനൂനി, അഴീനൂനി. ഇപ്പൊ പുതിയ പ്രഖ്യാപനം, പണ്ട് ഉമർ മൗലവി വരെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉമർ മൗലവിന്റെ മുമ്പ് പുസ്തകത്തിൽ എഴുതിയതുകൊണ്ടാണല്ലോ ഹദീസിന് വന്നത്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് വന്നത് മുമ്പ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് എഴുതിയതുകൊണ്ടാണ്. ഉമർ മൗലവി എഴുതി, കെ പി മുഹമ്മദ് മൗലവി എഴുതി. സഹോദരങ്ങളെ, ഈ ഹദീസ് ഏറ്റവും പരിശുദ്ധവും നിഷ്കളങ്കവും പരിഭാവനവുമായ ഹദീസാണ്. മേലിൽ നമ്മള് ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ ജിന്നുകളോടോ മലക്കുകളോടോ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നെഴുതിയ ഒരു ഉമർ മൗലവിയെ കാണിച്ചു തരൂ, എന്നെഴുതിയ ഒരു കെ പി മുഹമ്മദ് മൗലവിയെ കാണിച്ചു തരൂ, ഈ ഹദീസ് സ്വഹീഹാണ് എന്നെഴുതി വെച്ചൊരു മുജാഹിദ് പണ്ഡിതരെ കാണിച്ചു തരൂ, ഈ ഹദീസ് ളഈഫാണ് എന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് ചങ്ങാതിമാരെ ഒരു ചർച്ച? എന്റെ സുഹൃത്ത്, എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന സക്കരിയ സലാഹി അത് ളഈഫാന്ന് പറയുന്നു. ഈ ഒരു ളഈഫായ ഹദീസിന്റെ പേരിൽ എന്തിനാണ് നമ്മൾ തമ്മിൽ ഭിന്നിച്ചു പോകുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അവസാനത്തിൽ ചോദിക്കുന്നു. ഞങ്ങൾ അതൊന്നുമല്ല ചോദിക്കുന്നത്, ഈ ഹദീസ് മുൻകാല പണ്ഡിതന്മാരിൽ ചിലർ ഇതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട് എന്ന വാക്കിന് മുൻഗണന കൊടുക്കുമ്പോ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടി മെതിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നയാ പൈസയുടെ വിലയില്ലാതാക്കിയത് ആരാ? എന്തെല്ലാം പറയാണ്ടെങ്ങനെ, എന്തെല്ലാം കിതാബുകളിൽ, എന്തെല്ലാം കിതാബുകളിലൂടെ ഇസ്രായേലിയാത്തുകൾ മാത്രം ക്രോഡീകരിച്ച വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളുണ്ട്. എന്തറിയോ, ഏതൊക്കെ കിതാബ് എന്നറിയോ? തഫ്സീറു തുബരി, തഫ്സീറു റാസി, ഇബ്നു കസീർ, ദുറുൽ മൻസൂർ, സുയൂത്തിന്റെ ദുറുൽ മൻസൂർ, ജലാലൈനി, നസഫിന്റെ, എല്ലാ തഫ്സീറുകളിലുമുള്ള ഈ തഫ്സീറുകളിലെ എഴുതിയതാരാ? മഹാപണ്ഡിതന്മാരാ. അവരുടെ തഫ്സീറുകളിലുള്ള ഇസ്രായേലിയാസികൾ എന്ന് പറഞ്ഞാൽ റസൂലിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ ഇസ്രായേലിയർ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകൾ, ആ കഥകൾ കൊട്ടക്കണക്കിന് രേഖപ്പെടുത്തിയ വാല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് പണ്ഡിതന്മാര്. അത് ഉദ്ധരിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞിട്ടല്ല. ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് അവർ വേണ്ടത്ര സൂക്ഷ്മത പുലർത്തിയിട്ടില്ല എന്നൊരു വാദമല്ലാതെ അവരെ ആരും അവരുടെ പേരെഴുതുമ്പോഴും റഹ്മഹുല്ലാ എന്നാ പറയുന്നത്, റഹ്മഹുല്ലാ. ഇത് പറയുന്ന ഷൗക്കാനിയാവട്ടെ, തബറാനിയാവട്ടെ, ഇമാം നവവി, ആരുടെ പേരും പറഞ്ഞോളൂ, അതിലേറെ പേര് പറയാൻ പറ്റിയതാരുണ്ട്? ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ, ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ. മുസ്ലിംക്കന്മാര് മുജാഹിദികളുടെ വാദപ്രതിവാദ സ്റ്റേജുകളിൽ ഇബ്നു കസീർ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടേ പറഞ്ഞിരുന്നത്, ഇസ്തസ്ഖീലി ഉമ്മത്തിക എന്ന ഹദീസ്, ഇസ്തസ്ഖീലി ഉമ്മ
സമർപ്പിക്ക എന്ന ഹദീസ് പ്രവാചകന്റെ കബറിങ്ങൾ ചെന്നിട്ട് പ്രവാചകരെ താങ്കളോട് ഞങ്ങൾ സഹായത്തിന് ചോദിക്കുന്നു, താങ്കളുടെ ഉമ്മത്തികൾക്ക് വെള്ളം നൽകണമേ എന്ന ഹദീസ് ഇബ്നു കസീറാണ് ഉദ്ധരിച്ചത്. എന്താ നമ്മൾ ഇബ്നു കസീറിനെ കാണിക്ക? അന്നിങ്ങനെ ഒരു വാദമല്ലല്ലോ ഈ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളടക്കം ഇത് പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾക്കടക്കം പടച്ചോനെ ഇബ്നു കസീർ അത് പറഞ്ഞു അപ്പൊ അവരത് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ കുടുങ്ങിയല്ലോ എന്നല്ലോ. ഇബ്നു കസീർ ആ പറഞ്ഞ സംഗതി നൂറക്കണക്കിന് ആയത്തുകൾക്കും സ്വഹീഹായ കൊട്ടക്കണക്കിന് ഹദീസുകൾക്കും എതിരാന്ന് പറഞ്ഞ് നമ്മൾ നിഷ്കരണം അതിന്റെ സനദ് പരിശോധിച്ച് തള്ളിയാൻ കളഞ്ഞു. ഉത്തുഹിമ ബി സന്ദഖത്തി നിരീശ്വരവാദി റിപ്പോർട്ട് ചെയ്ത ഹദീസാന്ന് പറഞ്ഞു. ഇബ്നു കസീറിനെ നമ്മൾ ഇതിൽ പ്രതി ചേർത്തതേ ഇല്ല. പക്ഷെ ഇപ്പത്തെ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ആ ഉദ്ധരിച്ച പണ്ഡിതനെ അയാൾ മുശ്രിക്കാണോ എന്ന് ചോദിക്കാൻ തുടങ്ങുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ പുതിയ ഒരു പേര് കണ്ടു, സലഫി സംരക്ഷണ ഐക്യസംഘം. ഇങ്ങനെ സലഫി സംരക്ഷണ ഐക്യസംഘം, അവർ ഐക്യസംഘത്തിന്റെ പേരില്ലാഞ്ഞത് നടക്കൂല എന്നുള്ള അർത്ഥം ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ പലതും ഉണ്ടാവും. അത് ഹദീസ് ഇമാം നസായി ഹദീസ് ഉദ്ധരിക്കുന്നത്, ഇബ്നു മാജഹ് ഹദീസ് ഉദ്ധരിക്കുന്നത്, ഇത് വൈഫാന്ന് പറഞ്ഞ് ഉദ്ധരിക്കല്ല, അങ്ങനെ ചുരുക്കേ ഉള്ളൂ, ഒക്കെ സ്വഹീയായിട്ട് ഉദ്ധരിക്ക. ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ഹദീസ് സ്വഹീയും വൈഫും പണ്ഡിതന്മാർ വേറിരിച്ചത്. അപ്പൊ അത് ഉദ്ധരിച്ച പണ്ഡിതന്മാരെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അവരൊന്നും ചെയ്യണ്ട, അതിൽ കല്ലും നെല്ലും വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ നോക്കിയാൽ മതി. അത് നോക്കുകയായിരുന്നു ഇസ്രായേൽ പ്രസ്ഥാനം ഇന്ന് വരെ, പത്ത് വർഷം മുമ്പ് വരെ അല്ല, ഒരെട്ട് മാസം മുമ്പ് വരെ ഒന്നിച്ചിരുന്ന ആളുകൾ തമ്മിൽ വീറും വാശിയോടെയും പൂരപ്പാട്ടും തെറിപ്പാട്ടും തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഈ രൂപത്തിൽ തകിടം മറിഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം മുവഹ്ഹിദുകളായ ആളുകൾ, തൗഹീദ് അംഗീകരിക്കുന്ന ആളുകൾ ഇത്തരം ഒരു വ്യാഖ്യാന കസർത്തിലും വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ഇത് ഈ സംഘടിപ്പിച്ച യോഗം വാദിക്കാനും ജയിക്കാനുമുള്ളതല്ല, അറിയാനും അറിയിക്കാനുള്ളതാ. അതുകൊണ്ടാണ് ഏത് സംശയം, ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ ഏത് സംശയം ചോദിക്കാം, അത് ഖുർആന്റെ ഈ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരും. ഏതെങ്കിലും കാരണവശാൽ വിശദീകരിക്കാൻ സമയം ആവശ്യമുള്ളതാണെങ്കിൽ വീണ്ടും യോഗങ്ങൾ നടക്കും, അത്തരം യോഗങ്ങളിൽ അത് വിശദീകരിച്ചു തരും, ആവശ്യമുള്ളത് മാത്രം. അവസാനിപ്പിക്കുന്നു, എന്റെ സമയം കഴിഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പരലോകത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു നല്ല മാർഗമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു.